സഹകരണ ബാങ്കുകളും സൊസൈറ്റികളും സംസ്ഥാനത്ത് ഒന്നൊന്നായി പൊട്ടുകയും പൂട്ടുകയും ചെയ്യുന്നത് തുടരുന്നു. ഇപ്പോൾ തൃശൂർ നേതൃത്വം നൽകുന്ന മാള നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് മൂലം പൂട്ടി. ഇവിടെ നൂറുകണക്കിന് നിക്ഷേപകർ പണം കിട്ടാതെ ചതിക്കപ്പെട്ടു. കോടികളുടെ നിക്ഷേപം ബാങ്കിന്റെ തലപ്പത്തിരുന്നവർ അഴിമതി നടത്തി കൈക്കലാക്കുകയായിരുന്നു എന്നാണ് ആരോപണം. ഇപ്പോഴത്തെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ആയിരുന്നു മാള നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നത്. സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി പി രവീന്ദ്രനും ബാങ്കിന്റെ തലപ്പത്തുണ്ടായിരുന്നു. ഭരണസമിതി കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് നിരവധി പ്രവാസികളിൽ നിന്നും വൻതോതിലാണ് ഡെപ്പോസിറ്റ് വാങ്ങിയത്. ഇപ്പോൾ ബാങ്ക് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടി. ഇടപാടുകാർക്ക് മുന്നിൽ ഷട്ടർ പൂട്ടിയിട്ട ബാങ്കിന്റെ കണക്കുകളിലും മിച്ച ഫണ്ടില്ല. മറ്റു ബാങ്കിലും മാള നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചില്ലി കാശ് നിക്ഷേപമില്ല. അടച്ചുപൂട്ടിയ ഈ സൊസൈറ്റിക്ക് വിൽക്കാനായി ആസ്തിയുമില്ല. ഒരു ഓഫീസ് കെട്ടിടം പണിതു എങ്കിലും അതിന്റെ ഭൂമി രജിസ്ട്രേഷൻ നടത്താത്തതുമൂലം ആ ആസ്തിയും കയ്യിലില്ല. നിക്ഷേപകരെയും ജനങ്ങളെയും പണം വാങ്ങി സി പി എം നേതാക്കൾ പറഞ്ഞു ചതിക്കുകയായിരുന്നു എന്നും വിമർശനം ഉയർന്നു. ഭരണകക്ഷി നേതാക്കൾ വീടുകളിലെത്തി നിക്ഷേപം ചോദിക്കുമ്പോൾ ജനങ്ങൾ അവരുടെ ഭൂമി വിറ്റ പണവും അവർക്ക് പെൻഷൻ കിട്ടുന്നതും എല്ലാം എടുത്തു നൽകി. ഇപ്പോൾ മാള നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പിനെതിരെ ബി ജെ പി ആണ് ആദ്യ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സഹകരണ ബാങ്കിലെ വൻ അഴിമതി, ഈ അഴിമതി നടത്തിയ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, തുറങ്കിലടക്കുക. മില്ലിയറിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയും വനിതാ മെമ്പറും അടക്കമുള്ളവർ വെല്ലുവിറമ്പ് കേന്ദ്രീകരിച്ച് അവരുടെ പാർട്ടി ബന്ധുക്കളെയും അണികളെയും നടത്തി കൊടുക്കുകയും മുൻ ബ്ലോക്ക് മെമ്പറും നിലവിൽ പഞ്ചായത്ത് അംഗവുമായ വ്യക്തി അദ്ദേഹത്തിന്റെ സ്വദേശമായ വടമയിൽ പൂനമ്പറമ്പ് പ്രദേശം അവിടെയുള്ള പാർട്ടി ബന്ധുക്കളെയും അണികളെയും ചേർത്തുകൊണ്ട് ആരംഭിച്ച തട്ടിപ്പ് വ്യവസ്ഥ. യഥാർത്ഥത്തിൽ ബി ജെ പി ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തിരുന്നില്ല. കാരണം ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കേണ്ട കാര്യമില്ല ആ സമയങ്ങളിൽ. എന്തെന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ പാർട്ടി ബന്ധുക്കളും പാർട്ടി അണികളും പാർട്ടി മെമ്പർമാരുമാണ് ഇതിൽ ഇരകളായിട്ടുള്ള ആളുകൾ. രാഷ്ട്രീയ നേട്ടത്തിനായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് 3 വർഷം മുമ്പ് അത് സമരമായി ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങൾ കരുതിയിരുന്നത്, പൊതുവെ ആളുകൾ കരുതിയിരുന്നതും അവർ തന്നെ ആ വിഷയം, അവർക്കിടയിലെ വിഷയം അവർ തന്നെ അത് ഒതുക്കി തീർത്തിരിക്കാം എന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൽ ഇരകളായ പണം നഷ്ടപ്പെട്ട വ്യക്തികൾ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. സമീപിച്ചിട്ട് പറഞ്ഞത് പാർട്ടിയിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, പണം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭീഷണിയുടെ സ്വരമായി മാറിയിരിക്കുന്നു എന്നാണ്.